പാടുന്ന കഴുത. അതാണ് ഇന്ന് കഥികയിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ. നമ്മുടെ കഴുതയുടെ വിചാരം താൻ വലിയൊരു പാട്ടുകാരനാണ് എന്നാണ്. രാവിലെ എഴുന്നേറ്റാൽ എന്നും തൊണ്ട തുറന്ന് പാടാൻ തുടങ്ങും. അത് പാടേണ്ട താമസം എല്ലാ മൃഗങ്ങളും ഓടി ഒളിക്കും. ഈ കഴുതയെ കൊണ്ട് വലിയ ശല്യമായി. ആര് പറഞ്ഞിട്ടും കഴുത കേൾക്കുന്നില്ല. കഴുതയ്ക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അതൊരു കുറുക്കനായിരുന്നു. കുറുക്കനായിട്ട് മാത്രമേ കഴുതയ്ക്ക് കൂട്ടുള്ളായിരുന്നു. ഒരു ദിവസം കുറുക്കൻ കഴുതയോട് പറഞ്ഞു, കഴുതച്ചേട്ട, നമുക്ക് അപ്പുറത്തെ പറമ്പിൽ പോയി ഒരു പഴം കഴിക്കാം. ആ പഴം കഴിച്ചാൽ കഴുതച്ചേട്ടൻ്റെ സ്വരം കുറച്ചും കൂടി നന്നാവും. അതെയോ? കഴുത ചോദിച്ചു. അന്ന് രാത്രി കുറുക്കനും കഴുതയും കൂടി അപ്പുറത്തെ പറമ്പിൽ പോയി. കുറുക്കൻ പറഞ്ഞു, ഇതാ പഴങ്ങൾ, വേഗം പറിച്ചു തിന്നോളൂ. കഴുത വേഗം പഴങ്ങൾ പറിച്ചു തിന്നാൻ തുടങ്ങി. കുറുക്കൻ എന്ത് ചെയ്തു? കുറുക്കൻ ആ വീട്ടിലുണ്ടായിരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നാനും തുടങ്ങി. ആകെ ഉണ്ടായിരുന്നത് 8 കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു. അതിൽ 2 കുറുക്കൻ വയറ്റിലാക്കി. വയറ് നിറഞ്ഞപ്പോൾ കുറുക്കൻ പറഞ്ഞു, വാ ചേട്ടാ, നമുക്ക് പോകാം. കഴുതയും കുറുക്കനും അന്ന് തിരിച്ചുപോയി. പിറ്റേ ദിവസം കഴുത പാടുന്നത് കേട്ടപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരവും വേണമെങ്കിൽ നമുക്ക് പോയി ആ പഴം കഴിക്കാം. കഴുത സമ്മതിച്ചു. അന്ന് രാത്രിയും കഴുതയും കുറുക്കനും കൂടി അപ്പുറത്തെ പറമ്പിൽ ചെന്ന് പഴവും കോഴിക്കുഞ്ഞിനെയും തിന്നു. വീണ്ടും അടുത്ത രാത്രിയും കുറുക്കനും കഴുതയും കൂടി അപ്പുറത്തെ പറമ്പിൽ പോയി. കഴുത പഴം തിന്നാനാണ് പോകുന്നതെന്ന് കരുതി പഴം മാത്രം തിന്നു. കുറുക്കൻ അതിനിടയ്ക്ക് 2 കോഴിക്കുഞ്ഞിനെയും തിന്നു. അടുത്ത ദിവസം രാവിലെ ആ വീട്ടുടമ നോക്കിയപ്പോൾ തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നില്ല. ആരോ രാത്രിയിൽ വന്ന് ആ കോഴിക്കുഞ്ഞിനെ തിന്നുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ ഉടമസ്ഥൻ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചു. അയാളോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കണം, ഇരുന്നിട്ട് രാത്രി വരുന്ന ആരാണെന്ന് വെച്ചാൽ തല്ലി കൊല്ലണം. ഇനി മേലാൽ അവൻ ഇവിടെ വരരുത്. പതിവ് പോലെ അന്ന് രാത്രിയും നമ്മുടെ കഴുതയും കുറുക്കനും അവിടെ വന്നു. കഴുത പഴങ്ങൾ തിന്നാൻ പോയി. കുറുക്കൻ കോഴിക്കുഞ്ഞിനെ പിടിക്കാൻ പോയി. ഭാഗ്യം കൊണ്ട് ആ കാവൽക്കാരൻ ഉറങ്ങുകയായിരുന്നു. അയാളൊന്നും അറിഞ്ഞില്ല. കോഴിക്കുഞ്ഞിനെ തിന്ന ശേഷം കുറുക്കൻ കഴുതയെ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ആ കാവൽക്കാരനെ ഉടമസ്ഥൻ ദേഷ്യപ്പെട്ടു. എന്തിനാണ് തന്നെ ഇവിടെ നിർത്തിയതെന്നും തൻ്റെ ജോലിയിൽ ആത്മാർത്ഥത ഇല്ലെന്നും പറഞ്ഞ് അയാൾക്ക് കുറെ ചീത്തയും കേട്ടു. അങ്ങനെ കാവൽക്കാരന് വാശിയായി. ആര് വന്നാലും ഞാൻ തല്ലും, വിടില്ല എന്ന് അയാൾ വാശി പിടിച്ചു. അന്ന് രാത്രി ഉറങ്ങാതിരിക്കാൻ അയാൾ തീരുമാനിച്ചു. ആ കൂട്ടിൽ ഇനി ഉണ്ടായിരുന്നത് 2 കോഴിക്കുഞ്ഞ് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ കുറുക്കൻ കഴിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് രാത്രിയും കഴുതയും കൊണ്ട് കുറുക്കൻ അവിടെ വന്നു. കുറുക്കൻ തൻ്റെ 2 കോഴിക്കുഞ്ഞുങ്ങളെ നിന്ന് കഴിഞ്ഞപ്പോൾ കഴുതയോട് ചോദിച്ചു, വാ കഴുതച്ചേട്ടാ, നമുക്ക് തിരിച്ചു പോവാം. കഴുതച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് എൻ്റെ സ്വരം കുറച്ച് നന്നായി എന്നാണ് തോന്നുന്നത്, ഞാനൊന്ന് പാടി നോക്കട്ടെ. കുറുക്കച്ചൻ പറഞ്ഞു, എൻ്റെ കഴുതച്ചേട്ട അബദ്ധമൊന്ന് കാണിക്കല്ലേ, നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. കഴുതയുണ്ടോ കേൾക്കുന്നു? ഇല്ല, എനിക്ക് ഇപ്പോൾ തന്നെ പാടണം എന്ന് പറയേണ്ട താമസം കഴുത പാടാൻ തുടങ്ങി. കഴുത വാ തുറന്നതും കുറുക്കൻ ഒറ്റ ഓട്ടം. കുറുക്കന് അബദ്ധം മനസ്സിലായി. അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന കാവൽക്കാരൻ ഇത് കണ്ടതും കഴുതയുടെ മേക്ക് ചാടി വീണു. വടിയെടുത്ത് കഴുതയ്ക്ക് തല്ലോ തല്ല്. തല്ലുകൊണ്ട് തല്ലുകൊണ്ട് നമ്മുടെ കഴുത അവസാനം ചത്തുപോയി. ഈ കഥയിൽ നിന്ന് ഒരു ഗുണപാഠം നമുക്ക് മനസ്സിലാക്കാം. എന്താണത്? നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമുക്ക് ചേരാവുന്നവരുമായി മാത്രമേ കൂട്ടുകൂടാവൂ. ഒരു കഴുത ചെന്ന് ഒരു കുറുക്കനോടാണോ കൂട്ടുകൂടുന്നത്? അതുകൊണ്ടല്ലേ ഈ അബദ്ധം പറ്റിയത്. താൻ വലിയ ആളാണെന്നും തൻ്റെ പാട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, കുറുക്കിനെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്ന് കരുതിയ കഴുതയാണ് വിഡ്ഢി. അവസാനം ആ വിഡ്ഢിക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു. മറ്റൊരു കഥയുമായി കാതിക അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.